الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. سورة البقرة إلانا തുടക്കത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഉപകാരപ്പെടുക തഖ്‌വയുള്ള ആളുകൾക്കാണ് എന്നും, തഖ്‌വയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകമായ അഞ്ച് വിശേഷ ഗുണങ്ങളെ പറ്റിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യവും രണ്ടാമത്തെ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഗൈബിയായ അദൃശ്യമായ സത്യങ്ങളിൽ വിശ്വസിക്കുകയും അദൃശ്യമായ ഹക്കുകളിൽ, ഹക്കായ അള്ളാഹുവിലും മലക്കുകളും, കണ്ണിന് കാണാൻ പാടില്ലാത്ത, കാണാൻ കഴിയാത്ത, മനുഷ്യന്റെ സാധാരണ കണ്ണുകൾ കൊണ്ടൊരിക്കലും കാണാൻ കഴിയാത്ത അഭൗതികമായ ഇൻവിസിബിൾ ആയ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ. രണ്ടാമത്തേത്, അഞ്ച് വഖത്ത് വളരെ കൃത്യമായി സൂക്ഷ്മതയോടെ നിസ്കരിക്കുന്ന, കൃത്യമായി നമസ്കരിക്കുന്ന യഥാർത്ഥ നമസ്കാരക്കാരായ ആളുകൾ. മൂന്നാമത്തേത് ആണ് ഇന്ന് പറയേണ്ടത്. അല്ലദീന യുഅ്മിനൂന ബിൽഗൈബി വയുഖീമൂന സ്വലാത വമിമ്മ, ഇതാണ് ഇന്ന് പറയാൻ പോണത്. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, യുൻഫിഖൂൻ ഇൻഫാഖ് അതായത് ചെലവഴിക്കുക, സ്പെൻഡ് ചെയ്യുക. എന്ത് റിസ്ഖ്? റിസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല തന്ന എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സുള്ള ആളുകൾ. ഈ ശബ്ദം കേൾക്കുന്നതിൽ എത്ര പേരാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തത്? നിങ്ങൾ കൊടുത്തതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കാര്യം എന്താണ്? നിങ്ങൾ ഏറ്റവും വലുതെന്താ കൊടുത്തിട്ടുള്ളത്? പൈസ മാത്രമല്ല, ഈ റിസ്ഖ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുക മാത്രമല്ല, ഒരുപാട് പൈസ ഉള്ള ആള് കുറച്ച് പൈസ കൊടുക്കുന്നതല്ല, അത് ദാനമാണ്, ത്യാഗമാണ് ആവശ്യപ്പെടുന്നത്. ചെലവഴിക്കുക, അവർക്ക് കിട്ടിയത് ചെലവാക്കാനുള്ള മനസ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനും അത് ത്യജിക്കാനുള്ള മനസ്സിനെ പറ്റിയാണ് വിശുദ്ധ ഖുർആനിൽ മുത്തഖികളുടെ സവിശേഷമായ സ്വഭാവ ഗുണത്തിൽ ഒന്നായിട്ട് എണ്ണി പറഞ്ഞിരിക്കുന്നത്. അപ്പോ ദാനം ചെയ്ത ആളുകൾ, അപ്പം റിസ്ഖ്, ഇപ്പം നായ, പിന്നെ നായ്ക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിലായ ഒരു മനുഷ്യന്റെ കഥ നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറയുന്നുണ്ട്. അവിടെ അയാൾ ആകെ കൊടുത്തത് വെള്ളമാണ്. എന്ന് വെച്ചാല് ഒരു വെള്ളം കൊടുത്താലും സ്വർഗത്ത് പോകുന്നു. നിങ്ങളൊരു കാരക്കയുടെ ചീന്ത്, ഒരു കാരക്ക എന്ന് പറഞ്ഞാൽ ഇത്ര ചെറുതാണ്, അതിന്റെ ഒരു ചെറിയ പീസ് നിങ്ങള് കൊടുത്തെങ്കിലും നിങ്ങൾ സ്വർഗം നേടണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറയുമ്പോൾ, ഈ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിൽ എത്ര പേർക്ക് സ്വഭാവം ഉണ്ട് അങ്ങനെ കൊടുക്കണ ശീലം എത്ര പേർക്കുണ്ട്? പിശുക്കത്തരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അറു പിശുക്കൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുള്ളു. ബഹയിൽ എന്ന് പറയാം അറബിയിൽ പിശുക്കൻ. ഈ പിശുക്കൻ ബഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പിശുക്ക് എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. അധിക പേരും മാനുഷികമാണ്. ചില ആളുകളെ അവരുടെ ജീവിതം അവരെ പിശുക്കന്മാരാക്കി മാറ്റും. ചിലര് ജീന് തന്നെ അങ്ങനെ, വാപ്പ പിശുക്കൻ, വാപ്പാന്റെ വാപ്പ അതിനേക്കാൾ വലിയ പിശുക്കൻ, ജന്മന പിശുക്കന്മാരായ ആളുകളും ഉണ്ട്. അതല്ലാതെ പിന്നെ പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പിശുക്ക് കാണിക്കുന്നവരുണ്ട്, ലുബ്ധന്മാര്, പിശുക്കന്മാർ എന്നൊക്കെ പറയാം. അത് മുത്തഖിയായ ഒരു മുഅ്മിന്, ഒരു മുസ്ലിമിന് ചേർന്ന സ്വഭാവമല്ല പിശുക്ക് എന്നുള്ളത്. ഇപ്പൊ ലോകാടിസ്ഥാനത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെ, നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ, മറ്റ് മതങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനവും ദാനശീലരാണ്. കാരണം ഇസ്ലാം അത്രയേറെ ദാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ദാനം കൊണ്ട് ഒരാൾക്കും നഷ്ടം, ദാനം കൊണ്ടുള്ള ലാഭങ്ങളേ ഉള്ളൂ, കൊടുക്കുന്നത് കൊണ്ട് ഒരാൾക്ക് നേട്ടമുള്ളൂ. ആപത്തുകൾ തടയും, നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള വിപത്തുകളെ അള്ളാഹു തടഞ്ഞു നിർത്തുന്നത് ഈ ദാനശീലം കാരണമാണ്. അപ്പൊ ദാനം ചെയ്തുകൊണ്ട് പിന്നെ ആപത്തുകളെ തടയാനും, അതിലൊക്കെ അപ്പുറം ഇപ്പൊ സക്കാത്ത് തന്നെ എടുത്തു നോക്കുക. ഇസ്ലാമിന്റെ സക്കാത്ത്, റമദാൻ മാസമാണ് സാധാരണ സക്കാത്ത് എന്ന് എല്ലാവരും കേൾക്കുക. അങ്ങനെയൊന്നുമില്ല, റമദാനിൽ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. അതിന്റെ എപ്പോഴാണോ നിസ്താബ് ആവുന്നത് അപ്പൊ കൊടുക്കണം എന്ന്. പക്ഷെ റമദാനിലേക്ക് എല്ലാവരും വെക്കണം, അത്രയും പുണ്യം കിട്ടട്ടെ എന്നുള്ള നിലക്കാണ് റമദാനിൽ കൊടുക്കുന്നത്. അപ്പൊ ഈ സക്കാത്ത് കൊടുക്കുന്നവരൊക്കെ
അത് കൊടുക്കുക വഴി നമ്മൾ ഒരാൾ ഒരു ആവശ്യം പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നാൽ, ഇപ്പോൾ ഒരു 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 വളരെ അത്യാവശ്യം ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വളരെ അർജൻറ്റായി ബുദ്ധിമുട്ടുന്ന ഒരാൾ നമ്മളോട് പൈസ ചോദിക്കുന്ന സമയത്ത്, പിന്നെ അതിൽ ഇസ്ലാമികമായൊരു മര്യാദ ഉണ്ട്, ഒന്ന് അത് കൊടുക്കുക എന്നുള്ളത്, രണ്ടാമത്തേത് അത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ മാന്യമായ വർത്തമാനത്തിലൂടെ, അപ്പം ഏറ്റവും നല്ല വർത്തമാനം പറയുക, എന്താ നല്ല ബുദ്ധിമുട്ടിലാണ് അല്ലേ, നിങ്ങൾക്ക് പൈസ തരണമെന്ന് എനിക്കുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച വരെ പൈസ ഉണ്ടായിരുന്നു, ഞാൻ പുതിയ കഴിഞ്ഞ ആഴ്ച ഒരാൾക്ക് കൊടുത്തുപോയി അല്ലേ, നിങ്ങൾക്ക് തന്നെ ഞാൻ തരുമായിരുന്നു, ഞാൻ എന്നാലും ഞാൻ നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം, ഉറപ്പ് പറയണില്ല, അങ്ങനെയൊക്കെയുള്ള വർത്തമാനം ഉണ്ടായിരുന്നു, ഞാൻ ഉറപ്പ് പറയണില്ല, നിങ്ങൾക്ക് തരും ഇൻഷാല്ലാ, എൻ്റെ കയ്യിൽ വരികയാണ്, എന്തായാലും നിങ്ങൾക്ക് തന്നെ ഞാൻ തരും, പക്ഷെ എൻ്റെ ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ്, വിഷമമൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞ് മാന്യമായ രീതിയിൽ അവരെ മടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ സുപ്രധാനമായ ഒരു കാര്യം. അപ്പോൾ അത് സമ്പത്തിൻ്റെ കാര്യം, അത് മാത്രമല്ല വാഹനങ്ങൾ, ഇപ്പോൾ വാഹനങ്ങളുള്ളവരാണ് പലരും, പലരുടെയും വീട്ടിലൊക്കെ വാഹനങ്ങളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു നാട്ടിൽ ഉള്ള എല്ലാവർക്കും വാഹനങ്ങൾ ഉണ്ടാവില്ല, ഒരു നാട്ടിൽ എല്ലാവർക്കും അങ്ങനെയാണല്ലോ ദുനിയാവ്, ചില ആളുകൾക്ക് വാഹനം ഉണ്ടാവും, ചില വീട്ടുകാർക്ക് വാഹനം ഉണ്ടാവും, പ്രത്യേകിച്ച് ഫോർ വീലറുടെ, പ്രത്യേകിച്ച് ഒരുപാട് അസുഖങ്ങളുടെ രോഗാതുരമായ ഒരു കാലഘട്ടമാണല്ലോ, ആരുക്കും ഇപ്പം ഒരു 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 ഏരിയ നമ്മൾ വെറുതെ വിചാരിക്കുക, നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലം, അവിടെ ഇപ്പോൾ ഒരു പിന്നെ ഒരു 100 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ, ഒരു പോക്കറ്റ്, ഒരു സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിൽ ഒരു 10-20 വീട്ടുകാർക്കാണ് കാറുള്ളത്, ബാക്കിയുള്ളവർക്ക് ബൈക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ചിലർക്കൊന്നും ഒന്നുമില്ല. പക്ഷേ ഈ വീട്ടുകാരൊക്കെ അയൽവാസികളായ ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് പിന്നെ അതൊരാവശ്യം വരികയാണെങ്കിൽ പലരും അത് കൊടുക്കാൻ മടിക്കും, ഒന്ന് കൈവിട്ട് കൊടുക്കാൻ മടിക്കും, അല്ലെങ്കിൽ ചിലർ ഒരു പക്ഷേ അവർ വേറൊരു വാഹനം എടുത്ത് പോകുന്നതിനേക്കാൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് അതിൽ നമ്മളവരെ ഹെൽപ്പ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുക എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ. അപ്പോൾ അത് വാഹനത്തെ കൊടുക്കുക അല്ലെ, വാഹനം കൊടുക്കുക. അതുപോലെ വീട് ചില സന്ദർഭത്തിൽ, ഇപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് അയൽവാസിയുടെ വീട്ടിൽ വെള്ളം കയറി, നമ്മുടെ വീട് സേഫാണ്, അപ്പം നമ്മുടെ വീട്ടിൻ്റെ ഒരു ഏരിയ അപ്പുറത്തെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. സ്ഥിരമായിട്ട് കൊടുക്കണമല്ലോ, തൽക്കാലത്തേക്ക് അവർക്കൊരു വീടാവുന്നത് വരെ. അങ്ങനെ അങ്ങനെ ദാനം ചെയ്ത് എത്രയോ ആളുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഫ്ലാറ്റുകളുള്ള ഒരു മുതലാളി അവരുടെ ഫ്ലാറ്റുകൾ മുഴുവൻ വാടകയില്ലാതെ ദാനം ചെയ്ത കഥകൾ, അങ്ങനെ ഒരുപാട് സമ്പത്ത് കൊണ്ട് ദാനം ചെയ്തവർ, കടയിലുള്ള മൊത്തം സാധനങ്ങൾ ഇങ്ങനെ വെള്ളപ്പൊക്കം ദുരിതം വിഷയങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ലാഭമൊന്നും വേണ്ട, എല്ലാം പോട്ടെ എന്ന് പറഞ്ഞ് എല്ലാം എടുത്തു കൊടുത്ത പാവങ്ങളായ ആളുകളടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ പിന്നെ മഹാമാരിക്കാലത്ത്, എല്ലാ പേമാരിക്കാലത്ത് ഈ മഹാമാരിയും പേമാരിയൊക്കെ നടക്കുന്നു, ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ സന്തോഷകരമായ കാഴ്ചകൾ, ഒരുപാട് ആളുകൾ പിന്നെ വളരെ സന്തോഷത്തോടെ കളക്ട് ചെയ്യുന്ന പൈസ, ആ പൈസ പാവങ്ങളായ ആളുകൾ, ഈ സർക്കാർ ഉദ്യോഗസ്ഥരും അല്ലാത്ത പ്രൈവറ്റോ മേഖലകളിലൊക്കെ പിന്നെ നല്ല ജോലി ഇല്ലാത്ത ആളുകളൊക്കെ ബുദ്ധിമുട്ടിലാണ്. കേരളത്തിൽ ഇടത്തരക്കാരും സാധാരണക്കാരും ബുദ്ധിമുട്ടിൽ, ഒരേപോലെ ബുദ്ധിമുട്ടിലാവുന്ന, ചിലപ്പോൾ വലിയ വീടൊക്കെ ഉണ്ടാവും, പക്ഷെ അവരുടെ വീട്ടിൽ പോലും പ്രയാസപ്പെടുന്ന ഒരു പ്രത്യേകമായൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിന് വരെ, ഭക്ഷണം വലിയ വീടുണ്ട് ചേച്ചി, ഭക്ഷണമില്ല, ഞാൻ അരി വാങ്ങാൻ പൈസ വേണ്ടേ, ബിൽഡിംഗ് എടുത്ത് കടിച്ചു തിന്നാൻ കഴിയോ, അതൊന്നും കഴിയില്ല. അപ്പോൾ ആളുകള് ദുരിതം ആയിട്ട് തന്നെ ഉണ്ട്, പക്ഷെ ആരോടും പറയാൻ പറ്റില്ല, കാരണം അവർ അഭിമാനത്തിൽ ജീവിച്ചവരാണ്, അഭിമാനത്തോടെ ജീവിച്ചവരാണ്, ഒരാളുടെ മുമ്പിൽ ജീവിതത്തിൽ കൈ കാട്ടിയ ശീലം അവർക്കില്ല. എന്നാലാവട്ടെ അവർ ബുദ്ധിമുട്ടിലായി, അങ്ങനെ ബുദ്ധിമുട്ടിലാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് വേണ്ടി വരും, ഹെൽപ്പ് വേണ്ടി വരും, അപ്പോൾ പിന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അത് റിസ്ക് ചെലവഴിക്കുക എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ പേഴ്സണാലിറ്റി അറിയാൻ രണ്ട് വഴികളുണ്ട്, ഒന്ന് അയാളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത്. നമ്മളൊരാളെ പേഴ്സണാലിറ്റി എങ്ങനെ അറിയുക, ബാക്കിയുള്ളവർ പറഞ്ഞത് കേട്ടിട്ടാണ് അറിയുക. പലപ്പോഴും അങ്ങനെയാണ്, ഫാമിലി ലൈഫാവട്ടെ, പിന്നെ സാമൂഹ്യ ജീവിതത്തിലാവട്ടെ, അങ്ങാടിയിലും ആളുകളൊക്കെ ആരാണ് പറയുന്നത്, ഈ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞൊരു സാധനം എടുക്കുകയാണ് ചെയ്യുക. ഒരാളെ പറ്റി അയാളുടെ കൂടെ ജീവിക്കാനോ അയാളുടെ കൂടെ നടക്കാനോ ശ്രമിക്കാതെ, ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് പിന്നെ വേറൊരാളെ പറ്റി ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഞാൻ അയാളോട് നേരിട്ട് സംസാരിക്കും, എന്നോട് അത് പറയണ്ട അല്ലേ, ഒരാളെ മഹത്വം ഉള്ളതും പറയണ്ട, ഇല്ലാത്തതും പറയണ്ട, ഞാൻ അയാളായിട്ട് കാണാൻ പോവല്ലേ, അയാൾ പറയട്ടെ. അങ്ങനെയാണ് ഒരാളുടെ, കാരണം പലപ്പോഴും ചില ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് ചില ആളുകളെ ചില വാക്കുകൾ പറയിപ്പിക്കാനോ ചില സ്വഭാവ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം, ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ്. അതെല്ലാം നമ്മൾ പറയുക, എല്ലാ തെറ്റുകളും വരുന്ന അങ്ങനെ ഉണ്ടല്ലേ, അന്ന് കരുതി എല്ലാ കാലവും അയാൾ അങ്ങനെ മഹാദേശക്കാരനോ മോശക്കാരനോ ആയിക്കൊള്ളുന്നില്ല,
സമീപനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പ്രധാനമാണ്. അപ്പോൾ ഈ ആളുകളെ പിന്നെ ഒന്നോടുകൂടി കാണാതിരിക്കുക. അപ്പം ആളുകൾക്ക് എല്ലാവർക്കും അഭയം കൊടുക്കാനും ഉള്ളത് കൊടുക്കാനും. അപ്പം പിന്നെ ഒരു അറുപശുക്കനായൊരു വ്യക്തിയുണ്ട്, അയാളൊന്നും കൊടുക്കൂല എന്ന് പുറത്തു നിന്ന് ഒരാൾ പറയുകയാണെങ്കിൽ എന്നാ പിന്നെ അങ്ങോട്ട് പോകണ്ട, അയാളോട് ചോദിക്കണ്ട എന്നല്ല, അയാളെ പോയി ചോദിക്കുക കൊടുക്കോ കൊടുക്കാക്ക എന്നുള്ളത് അയാളുടെ പിന്നെ തീരുമാനങ്ങളാണ്, അയാളുടെ ഇഷ്ടങ്ങളാണ്. പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാം ഈ റിസഖുമായിട്ട് വന്ന് അള്ളാഹ് തന്ന റിസഖ്, നമ്മുടെ ശരീരം പോലും അള്ളാഹു തന്ന റിസഖാണ്. ഇതും സേവനങ്ങൾ കൊണ്ട്, നമ്മള് സേവനം എന്ന് പറഞ്ഞ സാധനം, സർവീസ്, എന്താണ് ഈ സേവനം എന്ന് പറഞ്ഞാൽ, ഈ സേവനം എന്നുള്ളതിന് സർവീസിനൊരു ഡെഫിനിഷൻ വേണമല്ലോ. അപ്പൊ റിസഖ് ആയി നമുക്ക് അള്ളാഹ് തന്ന ഈ ശരീരത്തെ, നമ്മുടെ ആരോഗ്യം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് വരെ. ഇപ്പൊ ചെടി നനയ്ക്കുന്നത് സർവീസാണ്, ഒരു പിന്നെ എന്തെങ്കിലും ഒരു പുണ്യ പ്രവൃത്തി ചെയ്യുന്നത് പോലും സേവനമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തിന്റെ 70 ശാഖകളുള്ള ഒരു മരം എന്ന് വിചാരിക്കുക, 70 ചില്ലകളുള്ള വലിയൊരു മരം. അപ്പൊ അതിൽ കുറെ പിന്നെ ചില്ലകളുണ്ട്, ശാഖകളുണ്ട്. അതിൽ ഒന്നാണ് പിന്നെ റോഡില് ഇമാദത്തുൽ ആദാനിത്വരി, വഴിയിലൊരു ഒരു കല്ല് കിടക്കണ കാണുമ്പോൾ, വഴിയിലൊരു ഉപദ്രവം ഉണ്ടെങ്കിൽ, ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അതൊന്ന് അത് നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതൊക്കെ പിന്നെ സ്വതൊക്കെ പുഞ്ചിരിക്കുന്നത് വരെ അതാണ്. അപ്പൊ നമുക്ക് തന്ന ശരീരമാകട്ടെ, സമ്പത്താകട്ടെ, ഇതൊക്കെ അള്ളാഹിന്റെ ദീനിന്റെ വഴിയിലേക്കാകുമ്പോൾ അള്ളാഹുവിന് പ്രതിഫലം നൽകുക. അതൊക്കെ മുത്തഖ്വയുടെ ഭാഗമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഈമാന്റെയും വിശ്വാസത്തിന്റെയും ഇസ്ലാമിന്റെയും ഭാഗമാണ്. ഇപ്പം കോവിഡ് പിന്നെ കേരളത്തിൽ ലോക്ക്ഡൌൺ പിന്നെ ഏകദേശം ഒരു ആശ്വാസത്തിന് വേണ്ടി ഒന്ന് തുറന്നപ്പോൾ ആളുകളെല്ലാവരും പരക്കം പാച്ചിലാണ്, എല്ലാവരും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ബദ്ധപ്പാടിലാണ്. റോഡിലിറങ്ങിയാൽ നമുക്ക് കാണാൻ വാഹനങ്ങൾ ഇങ്ങനെ തലങ്ങും വലങ്ങും ഓടുകയാണ്, ആരും മെല്ലെ സ്ലോലൊന്നും പോകുന്നില്ല. എന്നാൽ അതിൻ്റെ ഇടക്കുണ്ട് വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയപ്പോൾ വലിയൊരു ടൗണിൽ വലിയൊരു ട്രാഫിക് ബ്ലോക്ക്, ഇങ്ങനെ വണ്ടികൾ നിരനിര നിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ എന്താ സംഭവിക്കണമെന്ന് അറിയാനും ഞാൻ മെല്ലെ ബൈക്ക് കൊണ്ട് ഓവർടേക്ക് ചെയ്ത് മെല്ലെ കയറി കയറി മേലെ മുമ്പിൽ എത്തി നോക്കുമ്പോൾ എന്താ സംഭവം, അവിടെ ഒരാള് കൂളായിട്ട് സേഫ് ഡ്രൈവ് നടത്തുക, സേഫ് ഡ്രൈവ്. അയാള് മെല്ലെ ഇങ്ങനെ വണ്ടി ഓടി, അറ്റ്ലീസ്റ്റ് ഒന്ന് സൈഡാക്കി കൊടുത്ത ബാക്കിൽ എത്ര എത്ര ആവശ്യങ്ങളായിട്ട് പോകുന്ന ആളുകളാണ്. ഇത് പലപ്പോഴും നമ്മുടെ റോഡുകളിൽ, കേരളത്തിലെ റോഡുകളിൽ സംഭവിക്കുന്നത്, പുറത്തുനിന്ന് അങ്ങനെ സംഭവിക്കുന്നു. വലിയ റോഡുകളും സൗകര്യങ്ങളും ആകുമ്പോൾ പ്രശ്നം വരില്ല. പക്ഷെ ഇത് മനസ്സിലാക്കുക, അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണും. നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ ഭാഗമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിം ആവുന്നത്. ആരാധനയും അനുഷ്ഠാനങ്ങളും കൊണ്ട് അത് നിസ്കാരത്തിലും ഒരു ഓത്തും ഒരു നിസ്കാരവും പിന്നെ ഒരു ഹജ്ജും അല്ലെ ഇടക്ക് വർഷത്തിൽ ഒരിക്കൽ വരുന്ന നോമ്പിനും അതാണ് ഉഷാറാക്കി ബാക്കിയെല്ലാം ഡൗൺ ആക്കുക എന്നുള്ള പരിപാടിയല്ല നമ്മൾ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. അത് തന്നെയാണ് വൈബിയായ നമ്മുടെ വിശ്വാസം നമ്മുടെ നമസ്കാരത്തിലേക്കും. ആ നമസ്കാരം എന്ത് രസകരമായിട്ടാണ് അള്ളാഹ് ഈ മൂന്നാമത്തെ ആയത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ യാഥാർത്ഥ്യങ്ങളിൽ അള്ളാഹുവിലും മലക്കുകളിലും പരലോക ജീവിതത്തിലൊക്കെ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ അറിയാതെ സുജൂദ് ചെയ്തു പോവുക. എങ്ങനെ ഇപ്പം നമ്മൾ ഈ സഹവിന്റെ സുജൂദ് എന്ന് നമ്മൾ പറയലില്ലേ, ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ 14-15 സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. നിർബന്ധമൊന്നുമല്ല, നല്ലതാണ്, സുന്നത്തായ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ സുജൂദ് ചെയ്യേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ആ സന്ദർഭം നമ്മൾ സുജൂദ് ചെയ്യും അല്ലേ. പക്ഷെ ആ ആയത്തൊന്ന് എടുത്തൊന്ന് നമ്മളൊന്ന് ഓരോ ആയത്തുകൾ ആ 15 സ്ഥലങ്ങൾ ഒന്ന് എടുത്തിട്ടൊന്ന് വെറുതെ ഒന്ന് ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചു നോക്കി അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ അറിയാതെ സുജൂദ് ചെയ്തു പോവും. കാരണം അള്ളാഹ് അങ്ങനെ കുറെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞ് നിങ്ങളൊന്ന് സുജൂദ് ചെയ്യുന്നില്ലല്ലോ, കർത്താവിന്റെ മുമ്പിൽ കുമ്പിടാൻ നിങ്ങൾ എന്തിനാണ് മടി കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് അള്ളാഹു തന്ന നിയമത്തുകളും റിസുഖും ഇതെല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ തന്നെ അറിയാതെ അള്ളാഹു വൈബിയായ വിശ്വാസങ്ങളെ ശരിയായ രീതിയിൽ നമ്മുടെ കൽബിലുണ്ടെങ്കിൽ, നമ്മളിപ്പം ഈമാങ്കാരി എത്ര എണ്ണാണ്, ഇസ്ലാംകാരി എത്ര എണ്ണാണ്, ഈമാങ്കാരിയും ഇസ്ലാംകാരിയും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇസ്ലാം കാര്യങ്ങൾ അതുപോലെ ഇസ്ലാം കാര്യങ്ങൾ അനുഷ്ഠാനമായിട്ട് ബന്ധപ്പെട്ട് അടക്കടക്ക് ഈമാൻകാര്യ വിശ്വാസപരമായ കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസപരമായ കാര്യത്തിൽ അതിൽ ആറാമത് എണ്ണുന്നതാണ് വിധി വിശ്വാസം എന്ന് പറഞ്ഞാൽ. അപ്പം വിധി വിശ്വാസം ഇത് വൈബിയാണ്.
ഗൈബിൽ നടക്കണ നമുക്ക് നമ്മുടെ തലക്ക് ഒരു വിധി ഉണ്ടാവും. നമ്മൾ എത്ര തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളുടെ പിന്നാലെ ഓടിപ്പാഞ്ഞിട്ടും യാതൊരു കാര്യമില്ല, അത് നമുക്ക് കിട്ടൂല. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്ന ഇടമല്ല ഈ ദുനിയാവിലെ ജീവിതം. ഇതൊരു റിയാലിറ്റിയാണ്, ഇത് സത്യമാണ്. നമ്മൾ ആഗ്രഹിച്ചല്ല ആഗ്രഹിച്ചതുപോലെ ഇവിടെ നടക്കൂല ഒരു കാര്യവും. ചിലതൊക്കെ നടന്നേക്കാം, അതിന് ഏറ്റവും ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഡെഫിനിഷൻ ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ അലി റളിയല്ലാഹു അൻഹു വലിയൊരു ഫിലോസഫറായിരുന്നു, നല്ലൊരു തത്വജ്ഞാനിയാണ്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കല് മരുഭൂമിയിലെ സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ, പിന്നെ മരുഭൂമിയിൽ ഇങ്ങനെ ഒരു വടിയെടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് വരയ്ക്കുന്നുണ്ട്, ഒരു സർക്കിൾ വരച്ചിട്ട് അതിന്റെ സെൻട്രിൽ ഒരു പോയിന്റ് ഇട്ട്, എന്നിട്ട് ആ സെൻട്രൽ പോയിന്റ് നിന്ന് കുറേ വരകൾ ഇങ്ങനെ ഇടാൻ തുടങ്ങി. ചില വരകൾ ആ റൗണ്ടിന്റെ സർക്കിളിന്റെ പുറത്തേക്ക് പോകാൻ തുടങ്ങി, ചില വരകൾ അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ടീച്ച് ചെയ്യാണ്, ഈ സ്മോൾ ആയിട്ടുള്ള ചെറിയ ചെറിയ വരകളുണ്ടല്ലോ, ഇതാണ് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന, നമ്മൾ ആഗ്രഹിച്ചത് നേടാനുള്ള വരകളാണിത്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേടാൻ കഴിയും. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ഇന്ന ഒരു ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നമുക്കൊന്ന് പോകണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം, ഇന്നൊരു വീട് ഉണ്ടാക്കണം, അങ്ങനെ അങ്ങനെ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ അല്ലെങ്കിൽ കുറച്ച് വലിയ അല്ലെ ഇന്ന ജോലി കിട്ടണം, അങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നടക്കും. എന്നാൽ വലിയൊരു വര അലി റളിയല്ലാഹു അൻഹു അതിന്റെ ചുറ്റും, അതായത് ആ സർക്കിൾ വരച്ചതിന്റെ ഉദ്ദേശം, പുറത്തേക്ക് ഒരുപാട് വരകൾ പോയിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ തീരാത്ത ആഗ്രഹങ്ങളാണ്. നമ്മൾ പള്ളിക്കാട്ടിലൊക്കെ പള്ളിക്കാടൊക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ പള്ളിക്കാട് കാണുമ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഖബറിൽ കിടക്കുന്നതൊക്കെ ഡ്രീംസ് ആണ്, ഒരുപാട് സ്വപ്നങ്ങളാണ്. ഇവർക്കൊക്കെ ഡ്രീം ഉണ്ട്. അപ്പൊ ആ ഖബറിലുള്ള ആളെ ഇപ്പൊ നമുക്ക് സാധിക്കൂല, പക്ഷെ ഖബറിലുള്ള ഓരോ ആളുകളെ വിളിച്ചുണർത്തിയിട്ട് മൈക്കും പിടിച്ച് നമ്മൾ മീഡിയ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവര് ഓരോരുത്തരോട് മൈക്ക് കൊടുത്തിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് കാരണം, നിങ്ങൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അവര് പറയും ഒരുപാട് ആയിരക്കണക്കിന് സ്വപ്നങ്ങളുമായിട്ടുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും സ്വപ്നം കാണുന്നവരാണ്. ഓരോരോ കാര്യവും ലോങ് ടേം ആയിട്ടുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവും, ഷോർട്ട് ടേം ആയിട്ടുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളുടെ ജീവിതാണ് ഇവരൊക്കെ. അവരൊക്കെ ആ സ്വപ്നങ്ങൾ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും അല്ലെ. മകളെ കെട്ടിക്കണം എന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് ഏൺ ചെയ്ത പാവം പാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്നത് അല്ലെ, ചോറ് പോലും സാധാരണ ഭക്ഷണത്തിൽ പോലും ചിലർ അതൊക്കെ കൺട്രോൾ ആയി, ഫുഡ് കൺട്രോളൊക്കെ ചെയ്യും. മക്കൾക്ക് നല്ലൊരു ഭക്ഷണം പോലും കൊടുക്കൂല, നല്ല കൊടുക്കൂല എന്നല്ല, കൺട്രോൾ ചെയ്ത് എല്ലാം കൺട്രോൾ ചെയ്ത് യാത്ര അതൊന്നും വേണ്ട, ഇപ്പൊ യാത്ര ഒന്നും വേണ്ട, നമുക്ക് കല്യാണം വരാനുള്ളതാണ് എന്ന് പറഞ്ഞ് അവിടെ മതിലിപ്പോ കെട്ടണ്ടേ, ആ മതിലിപ്പോ കെട്ടൊന്നും വേണ്ട, അങ്ങനെ ഇങ്ങനെ എല്ലാം ഹോൾഡ് ചെയ്ത് ഉള്ളതൊക്കെ ഒരു കൂട്ടി എന്തിനാ കല്യാണത്തിനോ ഒക്കെ ഒരു കൂട്ടി വെക്കുകയാണ് കേട്ടോ. കല്യാണം പോലും കഴിപ്പിക്കാൻ പറ്റാതെ സ്വന്തം മകളെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോലും കഴിയാതെ ആ വാപ്പ മരണപ്പെട്ടു പോകുമ്പോ, മകളെ കെട്ടിക്കാനുള്ള സ്വപ്നമാണ് മരിച്ചു പോയത്, ആ സ്വപ്ന ഡ്രീമാണ് പോയത്, ആ സ്വപ്നം. അങ്ങനെ ഓരോരുത്തർക്കും സ്വപ്നം. ഈ മരിച്ചുപോയ ആളുകളൊക്കെ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് ഈ പ്രായമായ ആളുകൾക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആഗ്രഹങ്ങളൊക്കെ അവിടെ പിന്നെ ആഗ്രഹങ്ങളിലൊക്കെ കത്തിവെച്ചിട്ടാണ് ഈ മരണം. ഒരു രംഗബോധമില്ലാത്ത കോമാളി എന്നൊക്കെ പറയാറുണ്ട്. രംഗബോധമില്ലാത്ത ഈ സാധാരണ ഈ രംഗം എന്ന് പറഞ്ഞാൽ പഴയ പണ്ടുകാലത്ത് നടക്കുന്ന നാടകങ്ങളിലൊക്കെയാണ് ഈ രംഗം ഉണ്ടാവുക. രംഗം ഒന്ന്, രംഗം രണ്ട്, ഓരോ രംഗത്തിലും പിന്നെ വരേണ്ട ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. പക്ഷെ ഒരു പിന്നെ ആർട്ടിസ്റ്റ് മാറി വന്നു കഴിഞ്ഞാൽ ആ നാടകം കൊള്ളാവും. എന്ന പോലെ ജീവിതം ഇങ്ങനെ ഒരു നാടകം പോലെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കേക്ക് കയറി വരുന്ന ഒരു അതിഥിയെ പോലെ, വിളിക്കാത്തൊരു അതിഥി ഒരു വീട്ടിൽ കയറി വന്നാൽ എങ്ങനെ ഉണ്ടാവും, ഇൻവൈറ്റഡ് അല്ലാത്ത ഒരാൾ വന്നാൽ എങ്ങനെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയിട്ട് മലക്കുൽമൗത്ത് ഒരു ദിവസം വരും. അപ്പൊ ആ മലക്കുൽ മൗത്ത് വരുന്നതിന്റെ മുമ്പ് മുത്തഖിയാവുക മുഅ്മിനാവുക, അതാണല്ലോ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനുങ്ങളും ആ പരിശ്രമത്തിലുള്ളത്, ആ ജിഹാദിലാണ് നമ്മളൊക്കെ ഉള്ളത്. ആ ഇടിച്ചു കയറി നമ്മുടെ ജീവിതത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചു വെച്ച ഡേറ്റാണ്. ബർത്ത് ഡേ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, ഡെത്ത് ഡേ നമ്മൾ ആഘോഷിക്കാറില്ല. കാരണം അത് ആഘോഷിക്കുന്നതിന് നമ്മൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ബർത്ത് ഡേ നമ്മൾ ആഘോഷിക്കുന്നു, ബർത്ത് ഡേക്ക് നമ്മളുണ്ട്, നമ്മളത് ആഘോഷിക്കുന്നു. കാരണം ബർത്ത് ഡേ എന്നത് എല്ലാവർക്കും ആഘോഷിക്കാൻ നമ്മളിവിടെ ഭൂമിയിലുണ്ട്. പക്ഷെ ഡെത്ത് ഡേയോ, ഡെത്ത് ഡേ നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്നില്ല. കാരണം ഡെത്ത് ഡേ നമ്മളില്ല എന്നുള്ളതാണ്. ഡെത്ത് ഡേ ഫിക്സഡ് ആണ്, ബർത്ത് ഡേയും ഫിക്സഡ് ആണ്. ഒരു ഫിക്സഡ് ഡേറ്റിൽ നമ്മൾ ജനിച്ചു, ഫിക്സഡ് ഡേറ്റിൽ മരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമുക്കുള്ള ഈ കൊച്ചു ജീവിതമാണ്, ആ ജീവിതത്തിലാണ് മനുഷ്യന്മാർ ഇതെല്ലാം ചെയ്ത് കൂട്ടേണ്ടത്. അപ്പോ
ഗൈബിയായ അദൃശ്യമായ അള്ളാഹുവും മലക്കുകളെയും ഈ ഒരു വലിയ മഹാസംവിധാനങ്ങളെ പറ്റിയുള്ള എന്നെ എന്നെ നിയന്ത്രിക്കുന്ന എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവിനെ പറ്റി, എൻ്റെ കൂടെയുള്ള മലക്കുകളെ പറ്റി, എൻ്റെ എൻ്റെ പരലോകത്തെ എനിക്ക് ലഭിക്കാനുള്ള, ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കാനുള്ള ശിക്ഷയെ പറ്റിയൊക്കെ ആലോചിച്ച് ജീവിക്കുന്ന ഒരാൾ, അയാളറിയാതെ 5 നേരം അള്ളാഹിൻ്റെ മുമ്പിൽ പഠിച്ചവനെ പേടിച്ചിട്ടാണോ നിസ്കാരത്തിന് നമ്മൾ പോണത്, അല്ലെങ്കിൽ അവനോടുള്ള നന്ദികാരനാണോ? തീർച്ചയായും അള്ളാഹു ഭയപ്പെടേണ്ടവൻ തന്നെയാണ്. അള്ളാഹു പിന്നെ വദൂദാണ്, അങ്ങനെ ഏറ്റവും സ്നേഹിക്കുന്നവനാണെന്നൊക്കെ ശരിയാണ്. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടണം. കാരണം ആരാണ് ഭയപ്പെടേണ്ടത്? അള്ളാഹുവിന് ആരാണ് ഭയപ്പെടേണ്ടത്? തെറ്റ് ചെയ്തവരൊക്കെ അള്ളാഹുവെ ഭയപ്പെടേണ്ടി വരും. കാരണം അവൻ ശിക്ഷിക്കുന്നവനാണ്. അവൻ ഷദീദായിട്ട്, ഷദീദ് കഠിനമായി ശിക്ഷിക്കുന്നവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിനെ ഭയപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 5 നേരം അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം ഭയപ്പാടിന്റെ. എന്നാലാവട്ടെ, അള്ളാഹുവോടുള്ള ഹബ്ബ് വേണം. നമുക്കെല്ലാം തന്ന അവനാണ്, അവനെ നമുക്ക് ഉണ്ടാവുള്ളൂ. സെൽഫിഷ് വേൾഡിലാണ് നമ്മളുള്ളത്, അത് നമ്മൾ റിയലൈസ് ചെയ്യണം. എല്ലാവരും സ്വാർത്ഥമായ ആവശ്യങ്ങൾ വരുമ്പോൾ, അപ്പൊ ജീവൻ എല്ലാവരും വരും, ജീവൻ കൊടുക്കേണ്ടി വരിക എന്നൊക്കെ വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥതയിലേക്ക് വരും. അപ്പോ അവിടൊക്കെ പിന്നെ നിസ്വാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിക്കാനും അള്ളാഹുവെ കണ്ടെത്താനും നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മൾ അറിയാതെ സുജൂദിലേക്ക് പോകും, പിന്നെയാണ് അത് നമ്മുടെ അമലായിട്ട് വരണം. അതാണ് മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത്. ഗൈബിയായ കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നമസ്കാരം കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് ഒരു നല്ലൊരു നിസ്കാരക്കാരനായിക്കൊണ്ട് ജീവിക്കുകയും അതോടൊപ്പം അയാൾക്ക് കിട്ടിയത് മുഴുവൻ നാട്ടുകാർക്ക് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേഴ്സണാലിറ്റി അത് തന്നെയായിരുന്നു. നബി പിന്നെ കയ്യിലുണ്ടോ ഇല്ലെന്നുള്ളതല്ല പ്രശ്നം, ആ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. എന്തായാലും ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു കൊടുക്കുന്ന പോലെയാണ് പലരും കൊടുക്കുക. അങ്ങനല്ല, തിരിച്ചു കിട്ടൂല എന്നുള്ള പ്രതീക്ഷ ഉള്ളപ്പോഴും കൊടുക്കാനുള്ള പിന്നെ മനസ്സുണ്ടാവണം. അപ്പോഴാണ്, കാരണം അള്ളാഹു നമ്മളെ എങ്ങനെയാണ് സഹായിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ കൊടുക്കലിന്റെ ഒരു കഥ, ചെറിയൊരു കഥ പറയാം. ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് ഒരാള് കയറി വരികയാണ്. എന്നിട്ട് ഒരു 10,000 രൂപ കടം വേണമെന്ന് പറയാം. അപ്പം വാപ്പ പറഞ്ഞു, ആ ആയിക്കോട്ടെ എന്നാ വരിയിരിക്കും ഞാൻ തരാന്ന് പറഞ്ഞ് എടുക്കാൻ പോയപ്പോ മൂത്ത മോനെ വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പ അയാൾക്ക് പൈസ കൊടുക്കണ്ട, അയാളത് തിരിച്ചു തരുമെന്ന് വിചാരിച്ച് നിങ്ങൾ കൊടുക്കണ്ട. അപ്പൊ വാപ്പ ഒറ്റടിക്ക് വാപ്പ പറഞ്ഞു, അയാൾക്ക് പൈസ വേണമെന്നുണ്ടായിട്ട് ഈ നാട്ടിൽ എൻ്റെ അടുത്തേക്ക് അയാൾ വന്നിട്ടുള്ളത് എൻ്റെ കൊണ്ട് കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലാണ്. എൻ്റെ ഒരു പലതെല്ലാം പൈസ കൊടുക്കാനുണ്ട്. അയാളത് തിരിച്ചു തരുക തരാതിരിക്കെ അള്ളാഹ് റാസിഖ്, അയാൾക്ക് ഇപ്പൊ എന്തായാലും ആവശ്യം നോക്കി, അയാൾക്ക് എന്തോ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ കേസ് എന്തോ ആണ്, അതുകൊണ്ട് അത് കൊടുത്തേ പറ്റൂ. അപ്പം അപ്പോഴും മോൻ പറഞ്ഞു, അത് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചു നിങ്ങൾ കൊടുക്കണ്ട വാപ്പ, അത് പോയി നിങ്ങൾക്ക് പൈസ. എന്നിട്ട് ആ പൈസ അങ്ങനെ കൊടുത്തു. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. പറഞ്ഞ ഡേറ്റിന് അയാൾ വന്നു, ഡേറ്റിന് കൃത്യമായിട്ട് അയാൾ വന്നു, പറഞ്ഞു എനിക്ക് കഴിയൂല ഞാൻ പിന്നെ തരാം. അങ്ങനെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. 1 മാസം കൊണ്ട് തരാന്ന് 2, 3, 4 മാസമായി. അങ്ങനെ മാസങ്ങൾ കടന്നു പോയി, ആ പൈസ കിട്ടൂല എന്നായി. ഇടയ്ക്കിടയ്ക്ക് വാപ്പ അവനോട് മോനെ മൊത്തമോ വന്ന് പറയാം, അന്നേ പറഞ്ഞില്ലേ വാപ്പ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടെന്ന്, ആ പൈസ പോയില്ലേ, സമാധാനായില്ലേ. അപ്പൊ വാപ്പക്ക് മൗനം, അതല്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ വളരെ പെട്ടെന്നുള്ള ഒരു അത്യാവശ്യം മൂത്ത മോന് വരികയാണ്. വളരെ പെട്ടെന്ന് ഒരു 1 ലാഖ് റുപ്പീസ് പെട്ടെന്ന് വേണം. കയ്യിലുള്ള പൈസ ഒക്കെ ചെറുക്കൂട്ടി, എത്രയോ ലക്ഷങ്ങൾ ഉണ്ട്. പക്ഷെ 1 ലക്ഷം കൂടെ ചേർന്നാലേ ആ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മൂത്ത മോൻ ആവശ്യമാണ്. വാപ്പാന്റെ അടുക്കൽ വന്ന് 1 ലക്ഷം ചോദിച്ചു, അപ്പൊ പറഞ്ഞു കഴിയൂല വല്യ. അപ്പൊ വാപ്പ പറഞ്ഞു, തൊട്ടപ്പുറത്ത് ഒരു വീടുണ്ട്, ആ വീട്ടില് പിന്നെ പുതിയ വീട്ടുകാരാണ്, അപ്പം ഗൾഫിൽ നിന്ന് വന്ന് ആയിട്ടേ ഉള്ളൂ, അല്ലെ ഏത് രീതിയിലാ ഗൾഫിൽ നിന്ന് വന്നതെന്ന് അറിയില്ല, ഏതായാലും നമുക്ക് പോയി ചോദിച്ചോക്കാം. അങ്ങനെ വാപ്പയും മോനും കൂടെ അങ്ങോട്ട് ചെന്ന് അവിടെ കൊലായിലിരുന്ന് അവരൊക്കെ പരിചയപ്പെട്ട്, എന്നിട്ട് അവരോട് ഇങ്ങനെ കാര്യം ഇങ്ങനെ പ്രസന്റ് ചെയ്യാണ്, ഞങ്ങൾക്ക് തിടുക്കക്കാരെ പൈസ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യം വന്നപ്പോൾ 1 ലക്ഷത്തിന്റെ ആവശ്യമുണ്ട്, മിക്കവാറും 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ചു തരും, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അയാള് തിരിച്ച ചോദ്യം ചോദിച്ചു, പൈസ ഒക്കെ എന്തെങ്കിലും ഉണ്ട് ഞാൻ തരുമായിരുന്നു, പക്ഷെ ഞാൻ ആരെ ജാമ്യത്തിലാണ് നിങ്ങൾക്ക് പൈസ തരുക? നിങ്ങൾക്ക് നേരെ പരിചയം പോലെ, നിങ്ങൾ അയൽവാസിയാണെന്നുള്ള ശരിയാണ്, പക്ഷെ നിങ്ങളെ ഒരു മുൻധാരണയൊന്നും എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് വാ നാവെടുത്തില്ല. അപ്പോഴത്തേക്കുണ്ട് അവിടെ വേലക്ക് നിൽക്കുന്ന ഒരു പണിക്കാരൻ അതിലൂടെ നടന്നു വരുന്നു. ആരാണ് ആ പണിക്കാരൻ? നേരത്തെ നമ്മൾ കടം വാങ്ങി 10,000 രൂപ കടം വാങ്ങി പോയ ആ മനുഷ്യനാണ്. അയാൾ ഇവരുടെ വലിയ പിന്നെ ബന്ധുവാണ്, കാണാനും പിന്നെ എന്താ എപ്പോഴും കണ്ടും സംസാരിച്ചിരിക്കുന്ന ആൾ. അയാൾ ഓടിക്കേറി വന്ന്, എന്താ നിങ്ങൾ ഇവിടെ ചോദിച്ചു?
എന്നിട്ട് ആ പഴയ 10,000-ത്തിന്റെ കഥ അവിടെ പറഞ്ഞു. അതോടുകൂടി പിന്നെ മറ്റേനൊരു തടസ്സം ഉണ്ടായില്ല. അപ്പൊ ആ 100,000 അവിടെ വാങ്ങിയിട്ട് തിരിച്ചിറങ്ങുമ്പോ വാപ്പ മോനോട് ചോദിച്ചു, അന്ന് പറഞ്ഞില്ലേ തിരിച്ചു തരൂല എന്ന്? അപ്പൊ ആ പൈസ തന്നെ അതിനേക്കാൾ ഇങ്ങനത്തെ ആവശ്യങ്ങൾ, നമ്മൾ ഭൂമിയിൽ ഒരാളുടെ ഒരു വിഷമം നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ തന്നെ, നമ്മൾ ഈ സാമൂഹ്യ രംഗത്തൊക്കെ ഈ റിസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നു കേട്ടോ, പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ, പൊതുസമൂഹത്തിലൊക്കെ പ്രവർത്തിക്കുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അറിയപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നിയത്ത് അള്ളാഹു ആയാലും, പക്ഷെ നമ്മൾ നിയത്ത് നോക്കണം, അവരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ ചെയ്യുന്നതിന്റെ നന്മ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ കിട്ടും, ആപത്തുകൾ തടയപ്പെടും, അത് യാതൊരു സംശയവുമില്ല. ആപത്തുകളെ അള്ളാഹു തടയും എന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ആപത്തുകൾ തടയണമെങ്കിൽ ചോദിച്ചു വരുന്നവരെ നമ്മൾ പ്രയാസപ്പെടുത്തരുത്. ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ കൊടുത്തേ പറ്റൂ. സാമ്പത്തികം മാത്രമല്ല മറ്റു പല കാര്യം, ചെറിയ നമ്മൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇങ്ങനെ പറഞ്ഞു. അവിടെ പറയാം, നോക്കൂ, ദീനിനെ കളവാക്കുക എന്നാണ് അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ചെറിയ ഉപകാരം പോലും ചെയ്യാത്തവർ, ചെറിയ ഉപകാരം പോലും തടയുന്നവർ എന്ന്. അപ്പൊ ദീനിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായ വിഷയമായിട്ട് ഇതിനെ നമ്മൾ കാണണം. മനുഷ്യരുടെ മനുഷ്യരായ ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇനി ചിലപ്പോൾ മെന്റൽ സപ്പോർട്ടായിരിക്കും, അതും ഒരാവശ്യമാണ്. ഒരു മെന്റൽ സപ്പോർട്ട് ആവശ്യമാണ്. ഒരാൾ നമ്മളോട് ഒരു വിഷമം പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ നമ്മൾ അവൻ നോർമലി ആകുമോ? വേറെ പണിയില്ല എന്നൊന്നും പറയരുത്. നമ്മൾ നമ്മളാലാകുന്ന രീതിയിൽ അവരെ സഹായിക്കുക എന്നുള്ളത്, അത് ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കും സഹായം. ചില സംസാരങ്ങൾ മതിയായിരിക്കും അവർക്ക്, ചില മോട്ടിവേഷൻ കൊടുക്കുന്ന സംസാരങ്ങൾ മതിയാവും. ഇപ്പം വാക്കുകൾ കൊണ്ടോ, പിന്നെ നമ്മുടെ ശരീരം കൊണ്ടോ, നമ്മുടെ സമ്പത്ത് കൊണ്ടോ, നമ്മുടെ ഭൗതികമായ എന്തെങ്കിലും, നമ്മുടെ വീടോ വാഹനമോ എല്ലാം മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാരണം ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ അതാണ് ജീവിതത്തിൽ കൂടുതൽ അർത്ഥവത്താകുന്ന മീനിങ് ഫുൾ ആയ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവില്ല. അതാണ് അത് തന്നെയാണ് ഈ വമിമ്മും അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഭൗതികമായ വിഭവങ്ങൾ മറ്റുള്ളവർക്ക് ചെലവഴിക്കാൻ യാതൊരു മടിയും ഒരു മുസ്ലിമായ നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പൊ ആ മടി ഇല്ലാതെ അത് കഴിയയച്ച് റബ്ബിന്റെ ഫീ സബീലില്ല ദാനം ചെയ്യാനുള്ള മനസ്സ് കൽബ് നമുക്കുണ്ടാകണം. അറ്റ്ലീസ്റ്റ് അബൂലഹബിന്റെ പണി എടുക്കാതിരിക്കെങ്കിലും നമ്മൾ ചെയ്യണം. അത് വിശദമായിട്ട് മറ്റൊരു ദിവസം ഞാൻ പറയണ്ട ഇൻഷാല്ലാ. അബൂലഹബിന്റെ പണി എന്ന് പറഞ്ഞാൽ നന്മകൾക്ക് തടസ്സം നിൽക്കുക. ചരിത്രത്തിൽ ചെയ്ത അബൂലഹബ് ചെയ്ത പണി അത് തന്നെയാണ്. അപ്പൊ ഇനിയിപ്പം ഭർത്താവ് ഒരു കാര്യം നന്മ ചെയ്യാൻ പോകണം, അത് നിങ്ങൾ കൊടുക്കണ്ട, വേറെ ആരെയും കൊടുത്തോളും, വേറെ ആരെയും സഹായിച്ചോളും. ഇങ്ങനെ ഒരാളൊരു നന്മ ചെയ്യാൻ പോകുമ്പോൾ അതുവരെ തടയുക. ഇങ്ങനൊക്കെ സ്വഭാവമുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ ബോധപൂർവ്വം ആയിരിക്കുമല്ലോ, നമ്മൾ പറയുന്ന വാക്ക് വരെ ഒരാളൊരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നമ്മൾ തടയരുത്. അയാളത് ചെയ്തോട്ടെ, അത് നല്ലതല്ലേ, നന്മ നടക്കട്ടെ എന്ന് നോക്കാം. പുണ്യത്തിലും നന്മയിലും സഹകരിക്കുക എന്നുള്ളതാണ് മുസ്ലിമിന്റെ പോളിസി. അതിന് കൊടിയും രാഷ്ട്രീയം മതവും മതസംഘടനയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നന്മയും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു അങ്ങനെ നന്മയിൽ മുന്നേറുന്ന, റിസ്ക് ചെലവഴിക്കുന്ന, മറ്റുള്ളവർ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ പെടുട്ടോ, ഉപ്പമാരൊക്കെ അത് ശ്രദ്ധിക്കണം. എന്തും ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതും അലല്ലാഹ്, അല്ലാഹിൽ വിസ്മി ചൊല്ലിയിട്ട് അതൊക്കെ ചെലവഴിക്കൊക്കെ ഇബാദത്താണ്. കുടുംബത്തിന് വേണ്ടിയിട്ട് സമ്പാദിക്കുന്നതും അത് ചെലവഴിക്കുന്നതും ഇബാദത്താണ്. അനാവശ്യങ്ങൾക്ക് വേണ്ടിയാകരുത്, ഹറാമിന് വേണ്ടിയാകരുത്. അലലായ കുലു വശ്രബു, നന്നായി ഭക്ഷണം കഴിക്കാനും പറഞ്ഞില്ലേ അല്ലാഹ്? നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും നന്നായിട്ട് ജീവിതം ആസ്വദിക്കാൻ തന്നെ, ദീൻ എന്ന് പറഞ്ഞ ഒരു വരണ്ട ജീവിതം ഒന്നുമല്ല, ആസ്വദിക്കാൻ തന്നെ. ഭൂമി നമുക്ക് ആസ്വദിക്കാനാണ്, ഇവിടെയുള്ള ഭൗതികമായ സംവിധാനങ്ങൾ ആസ്വദിക്കാൻ തന്നെ, സന്തോഷത്തോടെ ജീവിക്കാൻ തന്നെയാ ഖുർആൻ പറഞ്ഞത്. ഹറാമിലേക്ക് പോകരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇസ്റാഫിലേക്ക് ദൂരത്തിലേക്ക് എത്തരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവെ സർവശക്തനായ റബ്ബെ, യാതൊരു മടിയില്ലാതെ ഞങ്ങൾക്ക് നൽകിയതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സ് അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ. നല്ല നിയത്തോടെ വജ്ഹുല്ലാഹ്, നിന്റെ റിള്ളല്ലാഹ്, അല്ലാഹു നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ. അള്ളാഹ് അള്ളാഹുവെ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹുവെ പുറത്തു തരണേ. അള്ളാഹ് ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും കടമില്ലാതെ ജീവിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ. അള്ളാഹുവെ സാമ്പത്തികമായ ഭദ്രത
ഭദ്രതയും സുസ്ഥിരതയും എല്ലാവർക്കും നൽകണേ അല്ല. അള്ളാഹുവേ എല്ലാവരുടെയും കുടുംബത്തിലെ റഹ്മത്തും ബർക്കത്തും നൽകണേ അല്ല. ആരോഗ്യമൊക്കെ നിലനിർത്തി തരണേ അല്ല. അള്ളാഹുവേ മരിക്കുന്നവരെ ആരോഗ്യത്തോടെ നിന്റെ മുമ്പിൽ അഞ്ചു വക്കത്ത് നിസ്കരിക്കാൻ വൈബിയായ ഈ അദൃശ്യമായ യാഥാർത്ഥ്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈമാനോടെ ജീവിച്ച് മരണപ്പെടാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ല. അള്ളാഹുമ്മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا أجرنا من النار، اللهم رب ارحمهما كما ربيانا صغيرا، اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا يا رب العالمين. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.